നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് ഏഴാമത്തെ ദിവസമായി ഒത്തിരി പേർക്ക് നല്ല രീതിയിൽ ഫാറ്റ് റിഡക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു താങ്ക് യു സോ മച്ച് അങ്ങനെ കമന്റ് ഇടുന്നതിന് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്ന് വെച്ചാൽ അത് കമന്റ് ഇടുക അപ്പം മറ്റുള്ളവർക്കും കൂടി അത് ഫോളോ ചെയ്യാൻ ഒരു ഒരു ബൂസ്റ്റർ ആകുമല്ലോ സോ അത് ചെയ്യൂ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ഒരു ചാനലും കൂടി ഉണ്ട് റാഡ് ദ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്ന് ഫേസ് മസൈസ് ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റോളറിനെ പറ്റിയിട്ട് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ് മസൽസ് ഭയങ്കര ആയി തോന്നുന്നു വെയ്റ്റ് നല്ലോണം കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സാഗിയാണ് ഫേസ് ഒട്ടിപ്പോയി എന്നൊക്കെ പറയുന്നവർക്ക് ഒരു അട്ടിപ്പൊളി റിവ്യൂ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് വയറിൻ്റെ ഭാഗത്തെ ഫാറ്റ് റിഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ലോവർ ബെലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു അട്ടിപ്പൊളി എക്സസൈസ് ആണ് സിമ്പിളായിട്ടുള്ള എക്സർസൈസുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ആർക്കും ചെയ്യാം അറുപത് വയസ്സായവരും ഒക്കെ നമ്മുടെ വ്യൂവേഴ്സായിട്ടും നമ്മുടെ ഫോളോവേഴ്സായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഒക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള എക്സസൈസ് ഇതുപോലെ മലന്ന് കട കടന്നുകൊണ്ട് കൈകൾ ബാക്കിലോട്ട് വെച്ചിട്ട് ഈ കാല് കത്രികയുടെ പോലെ ആക്കുന്നത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു പത്തെണ്ണമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാലിൻ്റെ അരയുടെ ഭാഗം സോറി അടിവയറിൻ്റെ ഭാഗത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു കടച്ചിൽ പോലെ ഫീൽ ചെയ്യും കാല് കുത്തി വയ്ക്കുക വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്യുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബാക്കിൽ കൈ വെച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ ബോഡി ബാലൻസ് ചെക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എക്സസൈസാണ് ഇതുപോലെ കൈകൾ ബാക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക അങ്ങനെ പറ്റില്ല എൻ്റെ അപ്പർ ബോഡി എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും വറി ചെയ്യേണ്ട കൈകൾ നിലത്ത് കുത്തിക്കൊണ്ട് ഈ ഒരു ആക്ഷൻ വീണ്ടും ചെയ്യുക റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക ഹൺഡ്രഡ് ടൈംസ് ആണ് ഇനി മുതൽ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്യുന്നത് ഹൺഡ്രഡ് ആണ് ഇത് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഇരുന്നിട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ നമുക്ക് ഇത് പോസിബിൾ ആണ് നമ്മുടെ അരവണ്ണം വളരെ കുറവാണ് വയർ വളരെ കുറവാണ് നമ്മുടെ ബ്രെസ്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗം നല്ലോണം വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുന്നതിനും അത് ലോവർ ബോഡിയിൽ വെച്ച് ബാലൻസ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കും അല്ല നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ഭയങ്കര ഹെവിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് അപ്പർ ബോഡീന ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് വേണ്ടി ചെയ്യേണ്ടത് നമുക്കിത് പ്രാക്ടീസ് ചെയ്താലല്ലേ പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക സിമ്പിൾ എല്ലാവർക്കും എല്ലാ ആക്ഷനും എല്ലാ സമയത്തും പെർഫെക്റ്റ് പെർഫെക്റ്റായ നമ്മളൊക്കെ മഹാന്മാരായി പോകില്ലേ അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഓ ഇതെന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യാണ്ടിരിക്കൂ അപ്പ് ചെയ്യാണ്ടിരിക്കൂ ഡു പ്രാക്ടീസ് മോർ ആൻഡ് മോർ നിങ്ങളെ കണ്ടൊക്കെ എല്ലാവരെ കൊണ്ടും സാധിക്കും എല്ലാവരെ കൊണ്ടും സാധിക്കണമെങ്കിൽ അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം ഇനി അടുത്ത സിമ്പിൾ എക്സസൈസ് ഇതുപോലെ ഇങ്ങനെ മലന്ന് കടന്നുകൊണ്ട് കാലുകൾ നല്ലവണ്ണം നെഞ്ചിനോട് ചേർത്ത് കൊണ്ടുവരിക എന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി നീട്ടി പിടിക്കുക വീണ്ടും നെഞ്ചിനോട് അടുത്ത് കൊണ്ടുവരിക ഇത് നമ്മുടെ കാലിൻ്റെ ആ വെരിക്കോസ് വെരിക്കോസ്മെയിൻ്റെയൊക്കെ ഭാഗമില്ല നമ്മൾ ബാക്ക് സൈഡിലൊക്കെ നമ്മുടെ വെയിൻസൊക്കെ എന്നെ വലിഞ്ഞു നിൽക്കുന്ന ഭാഗമല്ലേ അവിടെയൊക്കെ എന്നും പ്രാക്ടീസ് കൊടുത്തേക്കണം എന്നും ആ ഒരു ഭാഗം കൊണ്ടൊക്കെ എക്സർസൈസ് ചെയ്തേക്കണം പെട്ടെന്നൊരു തവണ വീണിട്ട് എൻ്റെ ഒരു എല്ല് പൊട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ഒന്ന് വീണപ്പോഴേക്കും എല്ലുപൊട്ടി വയസ്സായില്ലേ അതുകൊണ്ടെന്ന് അത് ഈ എല്ലുകളുടെ ബലമൊക്കെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എല്ലുകളുടെയൊക്കെ ബലം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അത് നമ്മുടെ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കൊടുക്കുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ടല്ലോ ഏത് അസുഖത്തിനോടും നമ്മുടെ ബോഡി പ്രതിരോധിക്കുന്ന ഒരു രീതി അതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ കുറേശ്ശൊക്കെ ആയിട്ട് കുറയും നമ്മൾ പറയില്ലേ മെറ്റബോളിസം കുറഞ്ഞു അതായത് ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഒരു വയസ്സായ ഒരു എൺപത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു മുത്തശ്ശനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പതിനെട്ട് വയസ്സിലുള്ള കുട്ടിയുടെ ഒരു മെറ്റബോളിസം ഒന്നും അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് ഉണ്ടായിരിക്കില്ല ഭയങ്കരമായിട്ട് ബ്ലോട്ടഡ് ബ്ലോട്ടഡായിട്ടിരിക്കും എപ്പോഴും വയർ വേദനയാണെന്നോ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ദഹിക്കുന്നില്ല അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എനിക്ക് ദഹിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് പറയുന്നുണ്ടായിരിക്കും അത് ഓൺലി ബിക്കോസ് ഓഫ് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ മെറ്റബോളിക് ലെവലൊക്കെ വളരെ ലോ ആയിട്ടാണ് വളരെ വളരെ സ്ലോലിയാണ് ഡയജഷനൊക്കെ നടക്കുക എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് പവർ നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അതൊക്കെ ഒരു പരിധി വരെ ഡൗൺ ആണ് ഒരു ചെറിയ തോതിൽ ഡൗൺ ആണ് റിവേഴ്സ് റിവേഴ്സ് ആക്ഷനിൽ വരും അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യണം ഡെയിലി ആക്ഷനിലൂടെ ഭയങ്കര ആക്റ്റീവ് എടുക്കണം അതിനുവേണ്ടി ന്യൂട്രീഷൻസ് അടങ്ങിയ ഫുഡ് കഴിക്കണം നമ്മൾ എപ്പോഴും സ്മാർട്ടായിട്ട് ചിന്തിക്കണം എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു നാൽപ്പത് വയസ്സിലും നിങ്ങൾ യങ്ങാണെന്ന് എല്ലാവരും പറയും യു ലുക്ക് സോ യങ് എന്ന് പറയും ഇരുപത്തെട്ടിന്റെ പ്രസരിപ്പോടുകൂടി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയും ആ അപ്പോൾ ഇപ്പം ചെയ്ത എക്സസൈസ് വേണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വെരിക്കോസ് ബെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ദിവസേന ഇതുപോലുള്ള എക്സസൈസസ് കൊടുത്ത് ഇങ്ങനെ ഒരു പ്രാക്ടീസിലൊരു ഒരു ആക്ഷനിൽ കൊണ്ടുവരിക പെട്ടെന്നൊന്നും വീണാലും നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ ഏകദേശം ഡെയിലി ചെയ്യുന്ന ഒരേ ഒരു ഒന്നര മണിക്കൂർ എക്സസൈസസ് ഉണ്ട് അത് തന്നെ ഒരു ഒരു വലിയ വീഴ്ചയ്ക്കൊക്കെ ഈക്വലാണ് നമ്മൾ എല്ലാ ബോഡി പാർട്ടും എടുത്തിട്ട് പിരിക്കുകയും പൊടിക്കുകയും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഞാൻ എൻ്റെ ബോഡി വെച്ച് എന്തൊക്കെ അഭ്യാസങ്ങളാണ് നേരം വെളിച്ചം കാണിക്കണമെന്ന് അതൊക്കെ തന്നെ അപ്പം അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാൽ നമ്മുടെ ബോഡി നല്ല ആക്ഷനിൽ കൊണ്ടുവന്നാൽ എന്നും 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 ഒരാക്ഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ അധികം അപകടമൊന്നും നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്ത് പോലും എപ്പോഴും ഹാർട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാകും മലയാളം തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞു ചിലവർ വരും അപ്പോൾ ഹൃദയത്തിന്റെ ഹെൽത്തൊക്കെ എന്നും അടിപൊളിയായിട്ടിരിക്കും നന്നായിട്ട് ഹൃദയം നല്ല ബ്ലഡൊക്കെ പമ്പ് ചെയ്ത് കുട്ടപ്പനായിട്ടിരിക്കും അപ്പം വേണ്ടി എന്നും എക്സസൈസ് ചെയ്യുക അതിനു വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ കെയർ ചെയ്യുക നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടാവുക ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇന്ന ഇന്ന ഭക്ഷണങ്ങളെ ഞാൻ കഴിക്കൂ അതല്ലാണ്ട് ഒത്തിരി ഓയിലിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കില്ല രാവിലെ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ് എൻഡ് ചെയ്യുന്നത് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഭക്ഷണം എടുത്തിട്ടാണ് നിങ്ങൾ പറയുന്ന പോലെ ഒരു ദിവസം രാത്രിയാകുമ്പോൾ വലിയൊരു ഹെവി ബിരിയാണി ഒന്നും കഴിച്ചുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല ആ ടൈപ്പ് അല്ല ഞാൻ മീൻസ് അങ്ങനെയൊക്കെ എനിക്ക് എനിക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഞാൻ ഡിസിപ്ലിൻഡായിട്ട് ഒരു വ്യക്തിയാണെന്ന് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ നമ്മൾ നമ്മളെ ആദ്യം കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കണം അത്ര എനിക്ക് എന്നിലെ ഒരു ഒരു വിശ്വാസം ഇല്ല ഞാനൊരു ശരിയായ പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് ഞാനേ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എന്നെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമെന്ന് സൈക്കോളജിയിൽ പറയുന്നത് സോ യു ഹാവ് ടു യു റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ് ദെൻ ഓൺലി മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് ഞാൻ ഭയങ്കര ഡിസിപ്ലിനിലാണ് ജീവിക്കുന്നത് എനിക്ക് രാവിലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചാണ് എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് എന്നൊക്കെ ഞാനേ വിശ്വസിക്കുക ഞാനേ അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി വെക്കുക അപ്പം മറ്റുള്ളവർ നിങ്ങൾക്ക് ടൈമിന് ഈ ഒരു ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുള്ളൂ എന്ന് നിങ്ങളോട് ചോദിക്കും ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഏടുകളാണ് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വർണ്ണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ എക്സസൈസസ് ചെയ്തു ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒത്തിരി ബെനഫിറ്റഡ് ആയിട്ടുള്ള ബെനഫിഷ്യൽ ആയിട്ടുള്ള എക്സസൈസാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും എന്ന് ലോവർ ബെല്ലി നല്ലോണം ടൈറ്റണായി ചെയ്യാൻ ടൈറ്റൺ ആക്കാനൊക്കെ സഹായിക്കുന്ന അടിപൊളി എക്സസൈസസ് ആണ് പെട്ടെന്ന് കാലറി ലോസ് സംഭവിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് നാളെ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് വരും എൻ്റെ ജോലിയാണല്ലോ അത് അപ്പോൾ കാണാം താങ്ക് സോ മച്ച് ബൈ